സ്റ്റീഫൻ ഹോക്കിൻസ്. ഐൻസ്റ്റീനു ശേഷം ലോകം കണ്ട മഹാനായ ശാസ്ത്രജ്ഞൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. സ്വയം എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ സംസാരിക്കാനോ കഴിയാഞ്ഞിട്ടും പ്രപഞ്ച പ്രതിഭാസങ്ങളെപ്പറ്റി നൂതന ശാസ്ത്ര തത്വങ്ങൾ എങ്ങനെയായിരിക്കും ഹോക്കിംഗ് കണ്ടെത്തിയത്? ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് വില്യം സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത്. ഏതൊരു സാധാരണ ബാലനെ പോലെ ആരോഗ്യവാനും ഊർജ്ജസ്വലനുമായിരുന്നു ഹോക്കിംഗ്. സയൻസിനോടുള്ള താൽപ്പര്യവും ഉത്സാഹവും കണ്ട മാതാപിതാക്കൾ മകനെ ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഹോക്കിംഗിന് ആഗ്രഹം ശാസ്ത്രജ്ഞനാകാനായിരുന്നു. പ്രപഞ്ചം ആ ബാലനെ അത്രമാത്രം അത്ഭുതപ്പെടുത്തിയിരുന്നു. ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനെയാണ് പ്രപഞ്ചം വെറുതെ വിടുന്നത്, അല്ലേ? 17-ാം വയസ്സിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നാച്ചുറൽ സയൻസിൽ 1-ാം ക്ലാസ്സോടെ ബിരുദമെടുത്ത ഹോക്കിംഗ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ കോസ്മോസ് ഗവേഷണത്തിന് ചേർന്നു. പ്രപഞ്ചത്തിന്റെ അനന്തതയിലേക്ക് പറന്നുയരാൻ ആ മനസ്സ് വളരെയധികം കൊതിച്ചിരുന്നു. എന്നാൽ ആ ആഗ്രഹങ്ങളുടെ ചിറകരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ഒരു അപൂർവ രോഗം അദ്ദേഹത്തെ കാർന്നു തിന്നുവാൻ തുടങ്ങി. മോട്ടോർ ന്യൂറോൺ എന്ന ALS രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മാംസപേശികളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെയും സുഷുമ്ന നാഡിയിലെയും ചില നാഡീകോശങ്ങൾ ദ്രവിച്ചു പോവുക എന്നതായിരുന്നു അസുഖം. തുടക്കത്തിൽ തന്നെ ചികിത്സ നടന്നെങ്കിലും അത് ഫലപ്രദമായില്ല. ഫലമോ, കൈകാലുകൾ തളർന്ന് പ്രവർത്തനക്ഷമമല്ലാതായി. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ വിധിയെഴുതി, ഏറിയാൽ 2 വർഷം മാത്രമേ ഹോക്കിംഗ് ജീവിച്ചിരിക്കുകയുള്ളൂ. രോഗം നിമിഷം പ്രതി കൂടിക്കൊണ്ടിരുന്നു. ക്രമേണ സംസാരിക്കാനുള്ള ശേഷിയും കുറഞ്ഞു കുറഞ്ഞു വന്നു. ശരീരം ആകെ തളർന്നു. ബുദ്ധിക്ക് മാത്രം ഒരു മങ്ങലുമില്ല. ആരാണ് ഈയൊരവസ്ഥയിൽ തളർന്നു പോകാത്തത്? എന്തിന് പഠിക്കണം? എന്തിന് ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം? തനിക്ക് ഏറിയാൽ ഈ ഭൂമിയിൽ ലഭിക്കുന്നത് 2 വർഷം മാത്രം. ഓർത്തു നോക്കൂ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ. എന്നാൽ അദ്ദേഹത്തിന്റെ വേദനയ്ക്ക് ഒരു ആശ്വാസമായി ഒരാളെത്തി, ജെയിൻ വൈൽഡ് എന്ന യുവതി. സ്റ്റീഫന്റെ രോഗസ്ഥിതിയെല്ലാം അവൾ മനസ്സിലാക്കി. ഈ അവസ്ഥയിൽ സഹതാപമല്ല, മറിച്ച് സ്നേഹമാണ് യുവാവിന് വേണ്ടതെന്ന് അവൾ മനസ്സിലാക്കി. സ്നേഹപൂർവം നിറഞ്ഞ മനസ്സോടെ അവൾ അയാളെ പരിചരിച്ചു. തന്റെ മുന്നിൽ കിടക്കുന്നത് മഹാപ്രതിഭയാണെന്ന് അവൾ മനസ്സിലാക്കി. ഉറച്ച ദൈവവിശ്വാസിയായ അവൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ജീവിതത്തിലേക്ക് നയിക്കുക തന്റെ നിയോഗമാണെന്ന് തന്നെ കരുതി. അവൾ അതിൽ വിജയിച്ചു. പരിപൂർണ വിജയം. സ്റ്റീഫന് ജീവിതം തിരിച്ചു കിട്ടി. ശേഷം കൂടുതൽ ആവേശത്തോടെ അയാൾ പഠന ഗവേഷണങ്ങളിൽ മുഴുകി. ഗവേഷണം പൂർത്തിയാക്കി ബിരുദം നേടി. പ്രതിഭാശാലിയായ ഒരു ശാസ്ത്രജ്ഞന്റെ 2-ാം ജന്മം തന്നെയായിരുന്നു അത്. കമ്പ്യൂട്ടർവൽകൃതമായ വീൽചെയറിലിരുന്നു കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ലോകം കീഴടക്കുവാൻ തുടങ്ങി. തന്നെ ജീവിതത്തിലേക്ക് നയിച്ച ആ യുവതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ശേഷം ഹോക്കിംഗ് പഠനങ്ങളിൽ മുഴുകുവാൻ ആരംഭിച്ചു. ബ്ലാക്ക് ഹോളുകളെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ ഒട്ടധികവും സ്റ്റീഫൻ ഹോക്കിംഗ് സംഭാവന ചെയ്തതാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ആശയമാണ് ബ്ലാക്ക് ഹോളുകൾ. ഊർജോൽപാദനം നിലച്ച ഒരു നക്ഷത്രം സ്വന്തം ഗുരുത്വാകർഷണത്തിന് വിധേയമായി ചുരുങ്ങുവാൻ തുടങ്ങുന്നു. ഇങ്ങനെ ചുരുങ്ങുവാൻ തുടങ്ങുന്ന നക്ഷത്രത്തിന്റെ മാസ് നമ്മുടെ സൂര്യന്റെ മാസിന്റെ 3 മടങ്ങാണെങ്കിൽ ചുരുങ്ങലിന്റെ അന്ത്യത്തിൽ നക്ഷത്രം ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നു. ബ്ലാക്ക് ഹോളിൽ നിന്ന് ഒന്നും തന്നെ പുറത്തു വരില്ല എന്നായിരുന്നു അതുവരെയുള്ള ശാസ്ത്ര സമൂഹം കരുതിയിരുന്നത്. എന്നാൽ ആ ധാരണ സ്റ്റീഫൻ ഹോക്കിംഗ് തിരുത്തി. ബ്ലാക്ക് ഹോളുകളുടെ ഗുരുത്വാകർഷണത്തെ ലംഘിച്ച് കണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഇത് ഹോക്കിംഗ് റേഡിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹോക്കിംഗ് റേഡിയേഷന് താപീയ സ്വഭാവം കാരണം അതിലുള്ള ഇൻഫർമേഷൻ പൂർണ്ണമായും നഷ്ടമാകുമെന്ന് അദ്ദേഹം നിഗമനത്തിലെത്തി. 1974-ൽ ഹോക്കിങ്ങിനെ റോയൽ സൊസൈറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. 1979-ൽ കേംബ്രിഡ്ജിലെ പ്രൊഫസറായി അദ്ദേഹം നിയമിതനായി. ഹോക്കിങ്ങിന്റെ സംസാരശേഷി ഇതിനോടകം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ശരീരത്തിൽ ചലനശേഷി അവശേഷിക്കുന്നത് ചില വിരലുകൾക്ക് മാത്രം. അങ്ങനെ വീൽചെയറിലിരുന്നുകൊണ്ട് പൂർണ്ണ സമയം അദ്ദേഹം ശാസ്ത്രത്തിനായി സ്വന്തം ജീവിതം അർപ്പിച്ചിരുന്നു. ഒരു കപ്പ് ചായ കുടിക്കണമെങ്കിൽ പോലും സെക്രട്ടറിമാർ ആരെങ്കിലും ട്യൂബിലൂടെ മെല്ലെ പകർന്നു കൊടുത്താലേ അദ്ദേഹത്തിന് കുടിക്കുവാൻ കഴിയൂ. ഈ അവസരത്തിലും സ്വന്തം ശരീരത്തിന്റെ തളർച്ച ഓർത്ത് വേദനിച്ച് അദ്ദേഹം സമയം കളഞ്ഞിരുന്നില്ല. ഈ ശാരീരിക അവസ്ഥ മൂലം മറ്റ് യാതൊരു ചിന്തയും കൂടാതെ തനിക്ക് പൂർണ്ണ സമയം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠന പരീക്ഷണങ്ങളിൽ മുഴുകുവാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം ആശ്വസിക്കുന്നത്. സ്വന്തം ചികിത്സാ ചെലവും മക്കളുടെ വിദ്യാഭ്യാസ ചെലവും താങ്ങാനാവാതെ വന്നപ്പോഴാണ് അദ്ദേഹം രചനയിലേക്ക് തിരിഞ്ഞത്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ചെറു പുസ്തകം അങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. വളരെ സാധാരണക്കാർക്ക് പോലും പ്രപഞ്ച സത്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ ലളിതമായി എഴുതപ്പെട്ട ആ പുസ്തകം ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ആദ്യ ഭാര്യ അടിയുറച്ച ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞല്ലോ. ഹോക്കിംഗ് ആകട്ടെ അടിയുറച്ച നിരീശ്വരവാദിയും. മറ്റ് പലതിലും അവർ പൊരുത്തപ്പെടാതെ വന്നപ്പോൾ ആ ബന്ധം വേർപെട്ടു. 1990-ൽ തന്നെ ശുശ്രൂഷിക്കുന്നവരിൽ ഒരാളായ നേഴ്സ് എലൈൻ മാസിനെ അദ്ദേഹം വിവാഹം ചെയ്തു. 2004 ജൂലൈ 21-ന് തന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ വെളിപ്പെടുത്തലിലൂടെ അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചു. 1974-ൽ ഹോക്കിംഗ് റേഡിയേഷൻ കണ്ടുപിടിച്ചപ്പോൾ സംഭവിച്ച സ്വന്തം തെറ്റാണ് അദ്ദേഹം തിരുത്തിയത്. ഹോക്കിംഗ് റേഡിയേഷന് താപീയ സ്വഭാവം കാരണം അതിലുള്ള ഇൻഫർമേഷൻ നഷ്ടമാകുമെന്നാണ് അദ്ദേഹം അന്ന് എത്തിച്ചേർന്ന നിഗമനം. എന്നാൽ നിരന്തര പഠന പരീക്ഷണങ്ങളിലൂടെ 30 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത് ഇൻഫർമേഷൻ നഷ്ടമാകുന്നില്ല എന്നാണ്. അതായത് ബ്ലാക്ക് ഹോളിൽ അകപ്പെട്ട വസ്തുക്കളെ സംബന്ധിച്ച സർവ്വ വിവരങ്ങളെയും ഹോക്കിംഗ് റേഡിയേഷനിൽ കോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡീകോഡ് ചെയ്ത് വായിക്കുവാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല എന്നേ ഉള്ളൂ. മാത്രവുമല്ല, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള നൂതന ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. 2018 മാർച്ച് 14-ന് തന്റെ 75-ാം വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിംഗ് മരണമടഞ്ഞു. സ്റ്റീഫൻ ഹോക്കിങ്ങിന് സമാനമായി മറ്റൊരാൾ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും. ഈ മഹാപ്രതിഭ ജനിച്ചത് നാം ജീവിച്ചിരുന്ന കാലത്താണെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം തോന്നുന്നില്ലേ? ശാരീരികമായി തളർന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഒരിക്കലും തളർന്നിട്ടില്ല. സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനുള്ള മികച്ച ഉപദേശം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞിരുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും ഒരിക്കലും പിന്തിരിയാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും നൽകുന്നത്. അതില്ലാത്ത ഒരു ജീവിതം ശൂന്യമാണ്. സ്നേഹത്തെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഓർക്കുക, അതെപ്പോഴും അവിടെയുണ്ട്. ഒരിക്കലും അത് കളയാതിരിക്കുക. പ്രപഞ്ചത്തെ ആശ്ചര്യത്തോടെ അറിയാൻ ശ്രമിക്കുക. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതും വിജയിക്കാൻ സാധിക്കുന്നതുമായ കാര്യങ്ങൾ എപ്പോഴും അതിലുണ്ടായിരിക്കും.